ചിലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കളകളുടെ ഉപമയാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഇവിടെ പറയുകയാണ് ഒരു മനുഷ്യൻ ഗോതമ്പ് വിതച്ചിട്ട് അവനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ശത്രുക്കൾ വന്നിട്ട് അതിനിടയിൽ കള വിതയ്ക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഗോതമ്പ് മുളച്ചു പൊന്തുന്നു, അതിൻ്റെ ഇടയിൽ കളകളും മുളച്ചു പൊന്തുന്നു. അപ്പൊ ഈ വേലക്കാർ വന്നിട്ട് ഇദ്ദേഹത്തോട് പറയുകയാണ് ഇങ്ങനെ കളകളൊക്കെ വന്നിട്ടുണ്ട്, എങ്ങനെ ഈ കളകൾ ഉണ്ടായി? ഇദ്ദേഹം പറയുകയാണ് ശത്രുവാണ് ഇത് ചെയ്തത്. അപ്പൊ ഈ വേലക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പറിച്ചു കൂട്ടിട്ട് ഞങ്ങൾ ഈ കളകളൊക്കെ പറിച്ചു കളയട്ടെ. അപ്പൊ ഈ യജമാനും പറയുന്നുണ്ട് വേണ്ട, കളയും വിളയും ഒരുമിച്ച് വളരട്ടെ, എന്നിട്ട് ഏറ്റവും ഒടുവില് കൊയ്ത്തിന് ഭാഗമാകുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഈ കളകളെ എല്ലാം ശേഖരിച്ച് തീയിലിട്ട് ചുട്ടരിച്ച് കളയും, വിളകളെ എല്ലാം ശേഖരിച്ച് അതിന്റെ ധാന്യങ്ങളൊക്കെ ഞാൻ സംഭരിച്ച് വെക്കും എന്ന് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ദൈവം എന്തിനാണ് നീതിമാന്മാരുടെ കൂടെ പാപികളെയും കൂടി ഇങ്ങനെ ഒരുപോലെ വളർത്തുന്നത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുകയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ട്, എൻഡ് റിസൾട്ട് നോക്കിയിട്ട് അവന്റെ ജീവിതത്തിന് നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നു എന്ന് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കളയും വിളയും ഒരുപോലെ വളരുകയാണ് അല്ലെ, അവരുടെ ജീവിതകാലത്തൊക്കെ അവർ ഒരുപോലെ വളരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ അതിന്റെ എൻഡ് റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ എന്തുണ്ടാവുന്നു, ഈ കളയെല്ലാം തീയില് ചുട്ടിരിക്കപ്പെടുകയാണ്, വിളയുടെ ആ നല്ല ഭാഗം അല്ലെങ്കിൽ നല്ല വിളവ് അതെല്ലാം എടുത്ത് ശേഖരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളൊരു നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് ഉണ്ടാവുക. നന്മ ചെയ്ത് നമുക്ക് ജീവിക്കാം, തിന്മ ചെയ്ത് നമുക്ക് ജീവിക്കാം, രണ്ടും ഒരുപോലെ വളരും. പക്ഷേ തിന്മ ചെയ്തവർ ഏറ്റവും ഒടുവിൽ നരകത്തിയിലെറിയപ്പെടും, നന്മ ചെയ്തവരാകട്ടെ ദൈവത്തിൻ്റെ അടുക്കൽ സംഭരിക്കപ്പെടും, അതായത് ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് സൂചന നൽകുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നന്മ ചെയ്ത് മുന്നേറാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.